ഹലോ ഫ്രണ്ട്സ്, യു ക്യാൻ സി മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് അവർ കോർ കോഴ്സ്. ഓക്കെ, ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, ചില കുട്ടികൾ എന്നോട് വാട്സപ്പിൽ പേഴ്സണലായിട്ട് ചോദിച്ചിട്ടുണ്ട്, മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് സെൻഡ് ചെയ്യോ, ദെൻ ഏതെല്ലാം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, ഓക്കെ. അപ്പോൾ സോ മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് വളരെ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റാണ്. നിങ്ങൾ ചിലപ്പോൾ അംഗീകരിക്കില്ല, കാരണം ഫിഫ്ത് സെമ്മിലെ നിങ്ങൾ കോർ കോഴ്സിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു വിഷയം മേ ബി മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്. പക്ഷേ ചില കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് ആവും. ഇതുപോലെ തേർഡ് സെമ്മില് ഫോർത്ത് സെമ്മില് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ എക്കണോമിക് അനാലിസിസ്, സിമ്പിളായിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, അതിൽ ഡിഫറൻഷ്യേഷനും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അതിൻ്റെ ഒരു അപ്ലിക്കേഷനാണ് മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൽ വരുന്നത്. സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ഇന്നത്തെ എക്കണോമിക്സ് എന്നൊക്കെ പറയുന്നത് ചില യൂണിവേഴ്സിറ്റിയിലൊക്കെ നിങ്ങൾ വെബ്സൈറ്റിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ ബി എസ് സി എക്കണോമിക്സ്, എം എസ് സി എക്കണോമിക്സ് ഒക്കെ കാണും. റൈറ്റ്, എക്കണോമെട്രിക്സും മാത്തമാറ്റിക്സിൻ്റെ ടൂൾസും സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സും ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഫീൽഡായിട്ട് നമ്മുടെ വിഷയം മാറിയിട്ടുണ്ട്. റൈറ്റ്, അപ്പോൾ തിയറി മാത്രമല്ല, അതിൻ്റെ ആ തിയറിറ്റിക്കൽ മോഡൽ, ദെൻ ഡെറിവേഷന്, ദെൻ അതിൻ്റെ പ്രൂഫ്, isn't it, പ്രോപ്പർട്ടീസ് ഒക്കെ പറയുമ്പോൾ അതിൻ്റെ പ്രൂഫ് എങ്ങനെ നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് അതിനെ പ്രൂവ് ചെയ്യാം എന്നുള്ളതൊക്കെ വളരെ എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. റൈറ്റ്, അപ്പോൾ ഇവിടെ മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഞാൻ വീഡിയോസ് ഒത്തിരി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൽ നല്ല സ്കോറിംഗ് പേപ്പറാണ്, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, എനിക്കത് ചെയ്യാൻ കഴിയും എന്നുള്ള കോൺഫിഡൻസ് ആദ്യം ബിൽഡ് ചെയ്യുക. റൈറ്റ്, നമുക്കറിയാം ഓൾറെഡി 5 മൊഡ്യൂൾസ് ആണ്, ഞാൻ ചാപ്റ്റർ വൈസ് അനാലിസിസ് ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്. അതുപോലെ തന്നെ ഫിസിക്കൽ എക്കണോമിക്സ് അനദർ കോർ കോഴ്സ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ, പബ്ലിക് ഫൈനാൻസ് എന്ന് പറയുന്ന അതിൻ്റെ പ്ലേലിസ്റ്റ് ഒക്കെ നിങ്ങൾ സെർച്ച് ചെയ്യുക, നിങ്ങൾക്ക് ഒത്തിരി വീഡിയോസ് കാണാൻ പറ്റും. സോ അണ്ടർ മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് വി ക്യാൻ സി 5 മൊഡ്യൂൾസ്. യു നോ, ഫസ്റ്റ് വൺ, ഇൻട്രൊഡക്ഷൻ ടു മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള മൊഡ്യൂളാണ്, ബട്ട് വി ക്യാൻ എക്സ്പെക്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. നമുക്കറിയാം എക്കണോമിക് ഫംഗ്ഷൻസ് ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ യു നോ ഡിമാൻഡ് ഫംഗ്ഷൻ, ദെൻ സപ്ലൈ ഫംഗ്ഷൻ, കോസ്റ്റ് ഫംഗ്ഷൻ, ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ, സേവിങ് ഫംഗ്ഷൻ. അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൻ്റെ മീനിങ് ഇമ്പോർട്ടൻസ് ഇങ്ങനെ വരുന്ന ഏരിയാസ് ആണ്. ഒരുപാട് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ 5 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, തിയറീസിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ലെവലിൽ മാത്തമാറ്റിക്സ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസും എന്ത് ചെയ്യണം, എക്സാമിനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. റൈറ്റ്, ഇപ്പോൾ നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് മാത്രം പഠിച്ച് പോവുകയാണെങ്കിൽ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 60% ഒക്കെ തിയറി മാത്രം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെ മനസ്സിൽ നല്ല ഉണ്ടാവണം. ദെൻ സെക്കൻഡ് മൊഡ്യൂൾ, യുനോ മാർജിനൽ കൺസെപ്റ്റ്സ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഞാൻ ഈ വീഡിയോസിൻ്റെ ഒക്കെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. മാർജിനൽ കൺസെപ്റ്റ്സ്, യുനോ മാർജിനൽ കോസ്റ്റ്, മാർജിനൽ റവന്യൂ, ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാർജിനൽ കോസ്റ്റ് ആൻഡ് ആവറേജ് കോസ്റ്റ്, മാർജിനൽ റവന്യൂ ആൻഡ് ആവറേജ് റവന്യൂ. ഓക്കെ, ഈ ഏരിയാസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട ടേംസ്, യുനോ MRS, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, ദെൻ MRTS, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇങ്ങനെയുള്ള കൺസെപ്റ്റ്സ് ഒക്കെ ഫോക്കസ് ചെയ്യുക, 5 മാർക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. റൈറ്റ്, ദെൻ MRS ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പാണ്, MRTS യുനോ ഐസോകോണിൻ്റെ സ്ലോപ്പാണ്. അപ്പോൾ ഇവിടെ ഇൻഡിഫറൻസ് കർവ്, അതിൻ്റെ ഇൻഡിഫറൻസ് കർവ് യൂസ് ചെയ്തിട്ട് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം, ഓക്കെ, ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ രീതിയിൽ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുക. മാത്തമാറ്റിക്സ് റെപ്രസെൻറ്റേഷൻ പ്ലസ് തിയറിറ്റിക്കൽ ഫ്രെയിം വർക്ക് നിർബന്ധമാണ്. റൈറ്റ്, ദെൻ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ് ഒപ്റ്റിമൈസേഷൻ. റൈറ്റ്, സിമ്പിൾ മൊഡ്യൂളാണ്. ഒപ്റ്റിമൈസേഷൻ മീൻസ് യുനോ ഐദർ മാക്സിമൈസേഷൻ ഓർ മിനിമൈസേഷൻ. ഇപ്പോൾ നമുക്കറിയാം യൂട്ടിലിറ്റി, ദെൻ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ, പ്രോഫിറ്റ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, കോസ്റ്റ് ഡീൽ ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് മിനിമൈസേഷൻ. അപ്പോൾ ഒപ്റ്റിമൈസേഷനിൽ ഒപ്റ്റിമൈസേഷൻ വിത്തൗട്ട് കൺസ്ട്രെയിൻസ്, നമുക്കറിയാം മാക്സിമ മിനിമ നിങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ പഠിച്ച സാധന, തേർഡ് സെമ്മ് ഫോർ സെമ്മ ഒക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കുക. റൈറ്റ്, ദെൻ ഒപ്റ്റിമൈസേഷൻ വിത്ത് കൺസ്ട്രെയിൻസ്, അവിടെ വരുന്ന ടേമാണ് ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ. കേട്ടോ, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ആണ് ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ. നമുക്കൊരു എസ് ടോപ്പിക് ഈ ഏരിയയിൽ നിന്ന് വരും ലഗ്രാഞ്ച് മൾട്ടിപ്ലയറിൽ. അതുപോലെ സിഗ്നിഫിക്കൻസ് ഓഫ് ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ,
ഫൈവ് മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദി നെക്സ്റ്റ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഏറെക്കുറെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ആ പ്ലേ ലിസ്റ്റിൽ നിന്ന് കാണാൻ പറ്റും. ദെൻ എക്കണോമിക് അപ്ലിക്കേഷൻസ് ലഗ്രാഞ്ച മൾട്ടിപ്ലയറുമായി ബന്ധപ്പെട്ട് കോസ്റ്റ് മിനിമൈസേഷൻ, യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ, ദെൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, പ്രോബ്ലം സോൾവ് ചെയ്ത് പഠിക്കണം. എത്രത്തോളം പ്രോബ്ലംസ് നിങ്ങൾ സോൾവ് ചെയ്ത് പഠിക്കുന്നോ ആ ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യും, തറോ ആവും. ദെൻ ലഗ്രാഞ്ച മൾട്ടിപ്ലയർ സോൾവ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ, സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ, അതിൻ്റെ സ്റ്റെപ്സൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചില വീഡിയോസൊക്കെ കുറച്ച് ലെങ്ത് ഉണ്ടാവും, ക്ഷമ വേണം. നോട്ട്സ് തയ്യാറാക്കുക, റിവിഷൻ നടത്തുക, നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ് തേർഡ് വൺ. ദെൻ ഫോർത്ത് മൊഡ്യൂൾ യൂണോ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, എൽ പി എന്ന് പറഞ്ഞാൽ ലീനിയർ പ്രോഗ്രാമിംഗ്, എൽ പി പി ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ്. ഓക്കെ, ദെൻ ഫോർത്ത് മൊഡ്യൂൾ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാൻ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് കോബ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, സി ഡി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയും. കോബ് ഡഗ്ലാസ് ഇസ്ന്റ് ഇറ്റ്, യു നോ ദ ഫോർമുല, ക്യൂ ഈക്വൽ ടു എ ഇൻറ്റു എൽ റേസ് ടു ആൽഫ ഇൻറ്റു കെ റേസ് ടു ബീറ്റ. അല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഫങ്ഷൻസ് ഭൂരിഭാഗം ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു 90% ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് എടുത്ത് നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് കോബ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ദെൻ ഒരു 1 hour അടുത്തുള്ള വീഡിയോസ് ഉണ്ട്. ഓക്കെ, ഓരോ പ്രോപ്പർട്ടിയും അത് സോൾവ് ചെയ്യുന്ന രീതി സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡിഫറൻഷ്യേഷൻ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, അതിൻ്റെ മീനിങ്, അതിൻ്റെ കൺസെപ്റ്റ്, ദെൻ പ്രൈമൽ ഡുവൽ, ദെൻ ഗ്രാഫിക് സൊല്യൂഷൻ. ഓക്കെ, അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ്, നമുക്കൊരു എസ്സേ പ്രതീക്ഷിക്കുക. വളരെ ഈ 5 modules ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട മൊഡ്യൂളാണ് ഫോർത്ത് മൊഡ്യൂൾ. അത്യാവശ്യം ഏരിയാസ് ഉണ്ട്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അതിൽ കോബ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, നോൺ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഡിഗ്രി ഓഫ് ഹോമോജീനിറ്റി, റിട്ടേൺസ് ടു സ്കെയിൽ. ഓക്കെ, ഈ ടോപ്പിക്കിൽ ഇപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ, യുനോ സിമ്പിൾ, ക്യൂ ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമുക്കറിയാം വേരിയബിൾ ഇൻപുട്ട് മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ, ഫിക്സഡ് ഇൻപുട്ട് എന്താണ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ബട്ട് ലോങ് റണ്ണിൽ എന്താണ്, ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ വേരിയബിൾ. ഓക്കെ, യു ക്യാൻ ചേഞ്ച് എനി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇസ്ന്റ് ഇറ്റ്. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ വരുന്നതാണ് റിട്ടേൺസ് ടു സ്കെയിൽ, ദെൻ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ വരുന്ന കൺസെപ്റ്റ് ആണെന്ത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്. ഓക്കെ, ആ തിയറിറ്റിക്കലും ഗ്രാഫും വളരെ വളരെ നല്ല രീതിയിൽ പഠിക്കാം. 5 mark ഷോർട്ട് ആൻസർ, അതുപോലെ തന്നെ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരും. റൈറ്റ്, അപ്പോൾ ഇൻഡിഫറൻസ് കർവ് ഐസോ കോണ്ട് നിങ്ങളോട് ഞാൻ പഠിക്കാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഏത് പഠിക്കണം, നമ്മുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഷോർട്ട് റണ്ണും ലോങ് റണ്ണും, അതിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്, ദെൻ റിട്ടേൺസ് ടു സ്കെയിൽ. അതുപോലെ തന്നെ സെക്കൻഡ് മൊഡ്യൂൾസിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കൺസെപ്റ്റാണ് ഇലാസ്റ്റിസിറ്റി, ഇസ്ന്റ് ഇറ്റ്. ഇൻകം ഇലാസ്റ്റിസിറ്റി, ക്രോസ് ഇലാസ്റ്റിസിറ്റി ആൻഡ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഡിമാൻഡും സപ്ലൈയും ഫോക്കസ് ചെയ്യുക. ഒരു എസ് എ ടോപ്പിക് നിങ്ങൾക്ക് എന്താണ് ഫസ്റ്റ് ഓർ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, ഇസ്ന്റ് ഇറ്റ്. അപ്പോൾ അത് ആ ഏരിയാസ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതുപോലെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഇങ്ങനെ വരുന്ന ഏരിയ, ദെൻ ഇലാസ്റ്റിസിറ്റി ഇങ്ങനെ ബന്ധപ്പെട്ട ഏരിയ, മാർജിനൽ കൺസെപ്റ്റ്സ്, അതുപോലെ ഇൻട്രൊഡക്ഷൻ ടു മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സിലൊക്കെ ആ ഏരിയ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. ദെൻ ലാസ്റ്റ് മൊഡ്യൂൾ യൂണോ മാർക്കറ്റ് ഇക്വിലിബ്രിയം, നമ്മുടെ ആ മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സിൻ്റെ സിലബസ് ചെക്ക് ചെയ്യുമ്പോൾ വളരെ ആശ്വാസം തോന്നുന്ന ഒരു ചാപ്റ്ററാണെന്ത് 5th. കാരണം എന്താ, വളരെ കുഞ്ഞു ഏരിയാസ് ഉള്ളൂ അല്ലേ. ദെൻ മാർക്കറ്റ് ഇക്വിലിബ്രിയം, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി, ഡിസ്ക്രിമിനേറ്റിംഗ് മൊണോപ്പൊളി, കഴിഞ്ഞു ആ ചാപ്റ്റർ. ബട്ട് വി ക്യാൻ എക്സ്പെക്ട് ആൻ എസ് എ ക്വസ്റ്റ്യൻ, ഒരു എസ് എ നിങ്ങൾക്ക് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് എന്താ, ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ്, ദെൻ മാർക്കറ്റ് ഇക്വിലിബ്രിയം, ഓക്കെ, ഷോർട്ട് റൺ, ദെൻ ലോങ് റൺ, അതിൽ ആവറേജ് റവന്യൂ, ദെൻ മാർജിനൽ കോസ്റ്റ്, ഇങ്ങനെ ബന്ധപ്പെട്ടുള്ള കൺസെപ്റ്റ്, ഡിസ്ക്രിമിനേറ്റിംഗ് മൊണോപ്പൊളി, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി, ആ ഏരിയ ഒക്കെ നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ ഏരിയയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. റൈറ്റ്, അപ്പോൾ ദിസ് ഈസ് അബൌട്ട് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്. അപ്പോൾ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, ഏത് കോർ കോഴ്സോ കോംപ്ലിമെൻ്ററി കോഴ്സ് ഏതുമാവട്ടെ, നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം അതിൻ്റെ സിലബസ് എ ടു സെറ്റ് മനസ്സിലാക്കുക. ഓക്കെ, നമുക്കൊരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യണം. ഹാർഡ് വർക്ക് മാത്രം പോരാ, സ്മാർട്ട് വർക്ക് ആയിരിക്കണം. പ്രോബ്ലംസൊക്കെ എന്താണ് ചെയ്ത് പഠിക്കുക. ഗ്രാഫിക്കൽ സൊല്യൂഷനൊക്കെ വരുന്നുണ്ട്,
റൈറ്റ്, ലീനിയർ പ്രോഗ്രാമിംഗ് അതൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. അപ്പോൾ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പർപ്പസ് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് നമുക്കൊക്കെ ഡീൽ ചെയ്യാൻ പറ്റുന്ന പേപ്പർ തന്നെയാണ്. ഫുൾ മാർക്ക് മനസ്സ് വെച്ചാൽ വാങ്ങാൻ പറ്റുന്ന പേപ്പറാണ്. അവിടെ കുറച്ചൊരു എക്സ്ട്രാ എഫേർട്ട് എടുക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇസന്റ് ഇറ്റ്, മാത്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിക്കൊന്നും വേണ്ട, നമുക്ക് സിമ്പിളായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. എം എ എക്കണോമിക്സിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്ന ഒരു പേപ്പറും കൂടിയാണ് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ച് കാര്യങ്ങൾ ചെയ്യുക. ദെൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക, ഞാൻ മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൻ്റെ നിങ്ങൾക്ക് എന്താണ് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. തറവായിട്ട് ഡീൽ ചെയ്യുക, 5 മൊഡ്യൂൾസും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക. ഓക്കെ, വിഷ് യു ആൾ ദി വെരി ബെസ്റ്റ്, ഹാവ് എ നൈസ് ഡേ, താങ്ക് യു.